ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള, വികസിത് ഭാരത് സങ്കല്പയാത്ര, നാഷണൽ സർവീസ് സ്കീം സ്നേഹാരാമം പദ്ധതി സമർപ്പണം. പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയ്ക്ക് വയനാട് അമ്പലവയലിൽ തുടക്കമായി. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പമേളയിൽ വൈവിധ്യമാർന്ന പൂക്കളുടെ പുഷ്പോദ്യാനങ്ങൾ, പുഷ്പാലങ്കാരങ്ങൾ, വെർട്ടിക്കൽ ഗാർഡനുകൾ തുടങ്ങിയവയാണ് മുഖ്യ ആകർഷക ഇനങ്ങൾ. കൂടാതെ നൂതന സാങ്കേതിക വിദ്യകളുടെയും മികച്ച ഇനം വിത്ത് നടീൽ വസ്തുക്കളുടെയും പ്രദർശന വിപണനമേളയും ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, കാർഷിക സെമിനാറുകൾ, കുട്ടികളുടെ കലാമത്സരങ്ങൾ, വൈകുന്നേരങ്ങളിലെ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും പൂപ്പൊലിയെ വർണ്ണാഭമാക്കുന്നു. പൂപ്പൊലി പുഷ്പമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി പ്രസാദ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി ഈ കേന്ദ്രത്തെ മാറ്റിത്തീർക്കുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യങ്ങളോടുകൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ് സംഘടിപ്പിച്ച ആദ്യ ഫെസ്റ്റിന്റെ അനുഭവം മുമ്പിലുണ്ട്. അതൊരു പുതിയ തുടക്കമായിരുന്നു ഇതിന്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം. അവരെല്ലാം ആത്മാർത്ഥമായി അവരുടെ ഒരു പരിശ്രമത്തിലേക്ക് ഏർപ്പെട്ടപ്പോഴാണ് ശരിക്കും പരിപാടി വലിയ വിജയകരമായി തീർന്നത്. അതിനേക്കാൾ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയുമാണ് എല്ലാവരും ഇതിനകത്തും പങ്കാളികളായിരിക്കുന്നത്, ഇതും സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയെയും അർപ്പണബോധത്തെയും ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. അനന്തമായ സാധ്യതകൾ ഈ മണ്ണിനുണ്ട്, ഈ പ്രദേശത്തിനുണ്ട്. ആ സാധ്യതകൾ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട്. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ സി കെ യാമിനി വർമ്മ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദൃശ്യ വിസ്മയമാണ്, ഒരു അത്ഭുതം തന്നെയാണ്. ഇതിന്റെ കൂടെ ജനങ്ങളുടെ പൂർണ്ണമായൊരു സഹകരണം, എനിക്ക് തോന്നുന്നത് വയനാട്ടുകാരാണ് പൂപ്പൊല്ലി നടത്തുന്നത് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് നമ്മള് സംഘാടകർ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഇപ്രാവശ്യത്തെ പൂപ്പൊലി 2024 വളരെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. കാരണം ഇതുവരെ നമ്മളൊരു സാധാരണ രീതിയിൽ കാണുന്ന പൂന്തോട്ടങ്ങൾക്ക് അപ്പുറം ഒരു വെർട്ടിക്കൽ ഗാർഡൻസ് അല്ലെങ്കിൽ ലംബ രീതിയിലുള്ള ഒരു നിർമ്മിതികളാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. കൃഷി ഉയരങ്ങളിലേക്ക് എന്നൊരു സന്ദേശം കൊടുക്കുന്ന രീതി. നമുക്ക് കേരളത്തിൽ സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് ഇനി വെർട്ടിക്കൽ ഗാർഡൻസിനാണ് കൂടുതൽ ഒരു തീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ട്രഡീഷണൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ളതിനേക്കാളും അപ്പുറം ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളാണ് കാക്ടസ് പോലെയുള്ള വസ്തുക്കൾ വയ്ക്കുക, അല്ലെങ്കിൽ റോ ഗാർഡൻ അതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു പൈതൃക തീവണ്ടി നമ്മുടെ തൊഴിലാളികൾ സ്വയം നിർമ്മിച്ചതാണ്. അപ്പൊ അങ്ങനെ കലാകാരന്മാരുള്ള ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഇത്രയധികം സഹകരണം ലഭിക്കുന്നതുകൊണ്ടാണ് പൂപ്പൊലി ഇത്രയും വൈവിധ്യമാർന്ന നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ ബാക്കി എല്ലാ സ്റ്റാഫും, ഞാനിവരെ നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതിനെ മുഴുവനായി കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫുൾ ടീമാണ്. അപ്പൊ ഈ ഒരു ഫുൾ ടീമിനാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചാരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പുരോഗമിക്കുകയാണ്. വികസനക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്നതിനോടൊപ്പം കാർഷിക ക്ലാസുകൾ, കൃഷിയിടങ്ങളിലെ ഡ്രോൺ ഉപയോഗം പരിചയപ്പെടുത്തൽ, കർഷകരെ ആദരിക്കൽ, കേന്ദ്ര പദ്ധതികളിൽ അർഹരായവരെ ചേർക്കൽ എന്നിവയും യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത ഭാരത സങ്കല്പയാത്ര കണ്ണൂർ ജില്ലയിൽ ഒരു മാസം പൂർത്തിയാക്കി. നവംബർ 27 ആരംഭിച്ച യാത്ര 55 ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. ഒരു ദിവസം 2 പഞ്ചായത്തുകളിലെത്തുന്ന യാത്രയ്ക്ക് ഹൃദ്യമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. വിവിധ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് യാത്രയിലെ പ്രധാന ഇനം. നൂതന വളപ്രയോഗത്തെക്കുറിച്ച് കർഷകർക്ക് അറിവ് പകർന്നു നൽകുന്നതിനുള്ള ഡ്രോൺ പ്രദർശനവും ഏറെ ശ്രദ്ധ നേടുകയാണ്. നെൽവയലിൽ നാനോ യൂറിയ തളിച്ചുകൊണ്ടാണ് ഡ്രോൺ പ്രദർശനം നടത്തുന്നത്. ഇന്നലെ വേങ്ങാട്, മാങ്ങാട്ടിടം പഞ്ചായത്തുകളിൽ വികസിത ഭാരത സങ്കല്പയാത്ര എത്തിച്ചേർന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ യാത്രയ്ക്കൊപ്പം നഗരസഭാ കേന്ദ്രങ്ങളിലും പര്യടനം പുരോഗമിക്കുകയാണ്. തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, ഇരിട്ടി, മട്ടന്നൂർ, കൂത്തുപറമ്പ്,
പാനൂർ നഗരസഭകളിലെ പര്യടനത്തിന് ശേഷമാണ് തലശ്ശേരിയിലെത്തിയത്. വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം സുരക്ഷാ പദ്ധതികളിൽ അംഗമാകാനുള്ള അവസരവും ഓരോ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഗുണഭോക്താക്കൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകിവരുന്നു. മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആധാർ അപ്ഡേഷൻ ക്യാമ്പും നടക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ക്ലാസ് എടുക്കുന്നവർ ജനങ്ങളുടെ നിരവധി സംശയങ്ങൾക്ക് മറുപടിയും നൽകിവരുന്നു. PMEGP പദ്ധതി വഴി ജീവിത വിജയം കൈവരിച്ച വയനാട് വൈത്തിരി സ്വദേശി സത്യനാഥൻ അനുഭവം പങ്കുവയ്ക്കുന്നു. ഞാൻ നേരത്തെ റബ്ബർ മേഖലയിലെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് വിലയുടെ ഇടിവും ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴാണ് വേറെന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അത് കാനറ ബാങ്ക് മാനേജറായിരുന്ന സജീവ് സാറോട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് PMEGP എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭ്യമാവുമെന്നും അതിൽ 3 ലക്ഷം രൂപ നമുക്ക് സർക്കാരിന്റെ ധനസഹായം സബ്സിഡിയായിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ് അറിയാൻ സാധിച്ചു. അന്നേ തന്നെ അതിന്റെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് പഠിക്കുകയും ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള പ്രോജക്ടുകൾ തയ്യാറാക്കുകയും ആ പ്രോജക്ട് തയ്യാറാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന് ലോണിന് സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു. അതുമായിട്ട് വ്യവസായ വകുപ്പിനെ സമീപിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വ്യവസായ വകുപ്പിൽ നിന്നുള്ള എല്ലാ പേപ്പർ വർക്കുകളും റെഡിയായി ലോൺ സാക്ഷ്യമാക്കുകയും ചെയ്തു. അതനുസരിച്ച് 2018 9ാം മാസം തന്നെ ഞങ്ങൾ സംരംഭം പുതിയ സംരംഭം ആരംഭിച്ചു. ഇന്ന് 5 വർഷത്തോളം നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയി. 10-20 ജോലിക്കാരുമായിട്ടാണ് ഇന്ന് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് 10 ലക്ഷം രൂപയ്ക്ക് തുടങ്ങി ആ സ്ഥാപനം ഇന്ന് നല്ല ഒരു 1,00,000 രൂപയോളമുള്ള മെറ്റീരിയൽസിലേക്ക് വളരുവാൻ സഹായിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന വഴി സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ച മലപ്പുറം നെടീരുപ്പ് സ്വദേശി KM ലളിത. എനിക്ക് വർഷങ്ങളായിട്ട് ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാനൊരു വിധവയാണ്. എനിക്ക് പലയിടത്തും ഗ്യാസിന് വേണ്ടി ഞാൻ പല ആൾക്കാരുടെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ഗ്യാസ് കണക്ഷൻ കിട്ടിയില്ല. ഇത് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല ടീം വഴി എനിക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയത് കോടാലി കൂടി നന്ദി എന്നും ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദിയും കടപ്പാടുമുള്ളതായിരുന്നു. എനിക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളാണ്. എനിക്കാനോ അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മൾ പലരുടെയും കാലി പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇത്രയും നാളും മുന്നോട്ട് പോയത്. ഇപ്പൊ എനിക്കത് കിട്ടിയതിൽ എനിക്ക് എന്ത് പറയാൻ സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. വളരെ വളരെ നന്ദി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം ശുചിത്വ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പാക്കിയ സ്നേഹാരാമം പദ്ധതി നാടിന് സമർപ്പിച്ചു. മാലിന്യം കുമിഞ്ഞുകൂടുന്ന ഇടങ്ങൾ കണ്ടെത്തി അവിടം മാലിന്യമുക്തമാക്കി മനോഹരമായ പൂന്തോട്ടമൊരുക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. ക്രിസ്തുമസ് അവധിക്കാലത്ത് സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിലൂടെ 3000-ൽ സ്നേഹാരാമങ്ങളാണ് NSS വളണ്ടിയർമാർ പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. സ്നേഹാരാമം പദ്ധതികളുടെ കോഴിക്കോട് സൌത്ത് ജില്ലാതല സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഹമ്മദ് ദേവർകോവിൽ MLA. മനുഷ്യൻ മാത്രമല്ല നമുക്ക് ചുറ്റും കാണുന്ന ചേതന അചേതന വസ്തുക്കൾ ഉൾക്കൊള്ളുന്നതാണ് പരിസ്ഥിതി. മനുഷ്യൻ ഭൂമിയുടേതാണ്, ഭൂമി മനുഷ്യന്റേതല്ല. മനുഷ്യന് ഭൂമിയുടെ മേൽ എത്രമാത്രം അധികാരമുണ്ടോ അതിൽ ഒട്ടും കുറയാതെ തന്നെ ഇവിടുത്തെ മൃഗങ്ങൾക്കും ജന്തുലതാദികൾക്കും അവകാശമുണ്ട്. ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്ന കാലിക പ്രസിദ്ധമായ പ്രമേയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം വലിയ വിപത്തുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ യൂസ് ആൻഡ് ത്രോ സംസ്കാരം നമ്മുടെ മണ്ണിനെയും സമുദ്രത്തെയും വായുവിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രകൃതിയെ വീണ്ടെടുക്കണം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ഹക്കിം കൂട്ടായി, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9:45.